ഡോക്ടർ! ആരാ ആരാ നിങ്ങളൊക്കെ? എന്താ ഇവിടെ കാര്യം? അയ്യോ ഡോക്ടർ, പേഷ്യന്റ് ഇത്തിരി ഇത്തിരി സീരിയസ് ആ. ഞങ്ങൾ വന്നത് ഡോക്ടർക്ക് ബുദ്ധിമുട്ടായോ? കേട്ടോ ഡോക്ടറെ, ഈയിടെയായിട്ട് ഇവന് വല്ലാത്തൊരു ബലക്കുറവ്. ഈ വിചാരിക്കണ കാര്യങ്ങളെ അങ്ങനെ അങ്ങോട്ട് നടക്കുന്നില്ല. തിരക്കിയപ്പോ എല്ലാരും പറയാ ഡോക്ടറുടെ കയ്യിൽ അതിനുള്ള മരുന്നുണ്ടെന്ന്. സത്യവ, ഡോക്ടർ കണ്ടപ്പോഴേ എനിക്ക് ഉഷാറാവുന്നുണ്ട്. പോലീസിന് ഫോൺ ചെയ്യോ. ഹലോ, നിന്റെ കെട്ടിയവനോട് പറഞ്ഞേക്കണം സർക്കിളിന്റെ പണി മാത്രം ചെയ്താൽ മതിയെന്ന്. മാസാമാസം കിട്ടുന്ന വാങ്ങി പോക്കറ്റിലിട്ട് നടന്നോണെന്ന്. അല്ല, കഴപ്പ് കൂടുതലാണേലെ വല്ല പോക്കറ്റ് അടിക്കാരന്റെയോ മുച്ചീട്ട് കളിക്കാരനോ മേത്തിട്ട് കേറാൻ പറ. ദേവരാജ മുലാലിയുടെ ഇടപാടുകളില് ഇനിയും തലയിട്ടോണ്ട് വന്ന പോക്ക് അച്ഛനില്ലാതെ വളരേണ്ടി വരും. അവരെല്ലാവരും കൂടെ ഇവിടെ കയറി വന്ന് എന്നെ മോളെ. മോളെ ഒന്നുമില്ലടാ, പേടിക്കണ്ട, കരയല്ലേ, അച്ഛനല്ലേ, കരയല്ലേ. പേടിയാ പേടിയെന്ന് ഞാൻ പറയുമ്പോ കേട്ടില്ലല്ലോ. ഇപ്പോ ആ സുകുമാരനേർക്ക് സംഭവിച്ച പോലുമല്ലോ. സാറ് കുറിച്ച് വന്ന നമ്പറിലുള്ള വണ്ടികളെല്ലാം പിടിച്ചിട്ടുണ്ട്. ഓണർമാരും എല്ലാം കസ്റ്റഡിയിലുണ്ട്. Come on, let me see. ആരാ അവരൊക്കെ? സാറ് തന്ന ലിസ്റ്റിലുള്ള വണ്ടികളുടെ ഓണർമാരാ. നീ സി അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി തന്തല്ലാടിയോ? ഇങ്ങോട്ട് പോടാ. ഇതെന്താടോ, PWD ഓഫീസോ? അല്ല സാർ. അപ്പൊ സാറ് കണ്ട വണ്ടികൾ ഇതല്ല, വ്യാജ നമ്പർ വെച്ചിട്ടുള്ള കളികളാ സാറേ. എന്റെ ഒരു ബുദ്ധി കുർമ്മതയിൽ തെളിഞ്ഞു വരുന്നത് ഇതിന്റെ പിന്നിൽ തീവ്രവാദികളാണെന്നാണ്. സംശയമുണ്ട്, അതുകൊണ്ട് നമുക്ക് വിശദമായിട്ടൊന്ന് അന്വേഷിക്കാം. ഇത്തരം ചില തൊട്ടി നമ്പറുകൾ വെച്ച് കൂടുതൽ അങ്ങോട്ട് പൊലിപ്പിക്കണ്ട. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. എനിക്കറിയായിരുന്നു അനിയൻ വരുമെന്ന്. ഉണ്ണിയിൽ അപരാധമെല്ലാം ഏറ്റു പറഞ്ഞ ശ്രമ ഒഴിക്കും, അല്ലെങ്കിൽ നിവർന്നു നിന്ന് വീണ്ടും ഒന്ന് വെല്ലുവിളിക്കാൻ. രണ്ടിനേതിനായാലും സ്വാഗതം.
നീ തീറ്റിപ്പോറ്റുന്ന കുറെ ഞാഞ്ഞൂലുകൾ കാലിന്റെ ഇടയിൽ ബൈക്കിൽ തിരികെ എന്റെ വീട്ടിൽ കയറി ഒന്ന് വരട്ടെ, ഞാൻ അങ്ങ് ചുരുണ്ടു പോകുന്ന കരുതിയോടാ പുല്ലേ. ഇത് ഭദ്രനടാ ഭദ്രൻ. അനിയാ ഭദ്ര, ജീവിതം നീ വിചാരിക്കുന്ന പോലെ അത്ര ഭദ്രമല്ല. ചാവടുത്തവനെ കൊണ്ടുപോവാൻ നീ പരിഹസിച്ച ഈ ഞാനുള്ളികൾ ധാരാളം കേട്ടിട്ടില്ലേ? മരണം പേടിച്ച് കടലിൽ കൊട്ടാരം പണിത പരിഷത്തിനെ പുഴുവായി ചെന്ന് തക്ഷകൻ തീണ്ടിയ കഥ. വോ പുഴു പുഴു. ഉണ്ണി പിഴച്ച മൂന്നെന്നൊരു ചൊല്ലുണ്ട്, എനിക്ക് പിഴയ്ക്കാറില്ല, പക്ഷെ ഞാൻ പൊറുക്കാറുണ്ട്. രണ്ട് തവണ, ആദ്യം നീ എന്നെ അറസ്റ്റ് ചെയ്തു, പിന്നെ ഞാൻ സ്വന്തമാക്കിയ കോഴിക്കട്ടറവാട് നീ തിരിച്ചു പിടിച്ചു. സോ നിനക്കുള്ള മുന്നറിയിപ്പുകൾ ഇതോടെ തീർന്നു. ഇനി ഒരിക്കൽ കൂടി നീ എന്നെ ബുദ്ധിമുട്ടിച്ചാൽ ഭദ്രന്റേതായ ഒന്നും തന്നെ ഈ ഭൂമുഖത്തുണ്ടാവില്ല. എല്ലാത്തിനെയും പർച്ചേസ് ചെയ്ത് കളയും ഞാൻ. നീ എന്നെ പർച്ചേസ് ചെയ്യോടാ പർച്ചേസ്. വേണ്ട ശോകാ വേണ്ട, നമ്മള് തമ്മിൽ ഒരിക്കൽ മുട്ടി എന്റെ തട്ടുകേട് നീ ഞവരക്കിഴി പിടിച്ച് മാറ്റിയതേ ഉള്ളൂ. വീണ്ടും നുളപ്പിച്ചുകൊണ്ട് വന്ന കേറ്റിത്തരും ഞാൻ. ഓടാ മേടയിൽ ദേവരാജൻ, സാമൂഹിക നേതാവ്, മർദ്ദിത പ്രത്യയശാസ്ത്ര വിശാരദൻ, ആരോടും സംവാദത്തിനൊരുങ്ങുന്ന മഹാതാർക്കികൻ. ഇങ്ങനെ നീ സ്വയം എടുത്തു ചാർത്തിയിട്ടുള്ള മേലാപ്പുകൾ ഓരോന്നായി വലിച്ചു കീറി നീ എന്ന ലോകമഹാചെറ്റയുടെ തനിസ്വരൂപം എല്ലാവർക്കും കാട്ടിക്കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് ദേവരാജ. അന്ന് നിന്റെ പിന്നിലുണ്ടെന്ന് നീ കരുതുന്ന ഇവരുണ്ടല്ലോ, നിന്റെ എന്തിനും ഏതിനും പോരുന്ന അണികൾ. അവർ നിനക്ക് വിധിക്കുന്ന ശിക്ഷ നിന്റെ ഉയിരോ ഉടലോ താങ്ങില്ല. മറ്റേടത്ത് ദേവരാജ, നമ്മൾ ഇനിയും കാണും മൂന്നാമതൊരിക്കൽ കൂടി. നിന്നെ പൊക്കിയാൽ ഉടനെ ഇറക്കിക്കൊണ്ടുപോകാൻ നിന്റെ മറ്റവനുണ്ടല്ലോ ദേവരാജൻ, അവൻ ഇങ്ങോട്ട് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചോ നീ? നീ ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ള കാര്യം ഒരു കുഞ്ഞു അറിഞ്ഞിട്ടില്ല. ഇവിടെ കിടന്ന് പുല്ല് പിടിച്ച് ചാകണ്ടെങ്കിൽ പെട്ടെന്ന്
നിന്നെയൊക്കെ മുന്നിൽ വെച്ച് അവൻ കുറെ കളിച്ചല്ലോ രാജൻ. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ കിട്ടണം. പമ്മി, ഇത് നിന്റെ അണ്ണാക്കിലോട്ട് അങ്ങ് കുത്തി കയറ്റുണ്ടല്ലോ. നിന്റെ കൂമ്പ് കിടക്കുന്ന വെര നീ കക്കും. ഇനി പറയടാ. പറയാം, എല്ലാം പറയാം. കോൺസ്റ്റബിൾ സുകുമാരനാരെ കൊന്നത് ഞങ്ങളൊക്കെ കൂടിയാ. ദേവരാജ മുതലാളിയും അശോക് മുതലാളിയും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന അന്ന് രാത്രി അവിടെ പോയത്.